എണീക്കെ. ഇതെന്താ ഈടെ പഠിപ്പൊന്നുമില്ലേ? എന്താണെന്നറിയില്ലമ്മേ, ഈടെയായി വല്ലാത്തൊരു ക്ഷീണം. പലപ്പോഴും ക്ലാസ്സിൽ പോലും ഉറങ്ങിപ്പോകുന്നു. സാരമില്ല, മോൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മിനിമോള് പഠിക്കുന്നുണ്ടോ? ആ, സ്ട്രോങ് ആയ മരുന്ന് കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ട്. കഷ്ടം, എത്ര സ്മാർട്ടായ കുട്ടിയായിരുന്നു അല്ലേ. എല്ലാം ശരിയാവും ചേട്ടൻ, ദയവ് ചെയ്ത് ടെൻഷൻ കൂട്ടണ്ട. നോക്ക്, ലൈഫ് നന്നായി എൻജോയ് ചെയ്യാനല്ലേ ഡോക്ടർ പറഞ്ഞത്. നമുക്കൊരു വാവ കൂടി വേണ്ടേ? വേണ്ട, നമ്മുടെ പ്രാണനൊന്ന്, നമ്മളൊന്ന്, നമുക്കൊന്ന് എന്ന് നീ കേട്ടിട്ടില്ലേ? ഇല്ല, നമ്മുടെ കണ്ണ് രണ്ട്, നമ്മൾ രണ്ട്, നമുക്ക് രണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്കൊരു ആൺകുട്ടി കൂടി വേണം. ഇനി ഒരു കുട്ടി കൂടി ഉണ്ടായാൽ അത് ആൺകുട്ടിയാന്ന് തന്നെ കാര്യം വാക്ക് തന്നിട്ടുണ്ട്. തന്നു ആര്? ജോത്സ്യൻ. ഒരു സ്ത്രീയുടെ വയസ്സ് പ്രസവ സമയത്ത് ഒറ്റസംഖ്യയാണെങ്കിൽ ആൺകുട്ടി, അല്ലെങ്കിൽ പെൺകുട്ടി. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ആൺകുട്ടി ഉറപ്പാ. ആ ജോത്സ്യൻ എന്റെ കൈ കിട്ടിയ. ഇനി അതൊരു പെൺകുട്ടിയാണെങ്കിലും ഞാനതങ്ങ് സഹിച്ചു. ആ സൂരജ് മുതലാളി മരിച്ചോടുകൂടി കമ്പനി അവന് ഫ്രീ ആയും കിട്ടി, ആപ്പിള് പോലത്തെ ഒരു പെണ്ണിനെയും കിട്ടി. വാ. സ്നേഹയുടെ അച്ഛൻ പതിവ് പോലെ ഇന്നും എന്നെ വിളിച്ചിരുന്നു. ഓ, എന്നെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കാനാവും അല്ലേ? നീ ഇപ്പോഴും വളരെ ചെറുപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു നല്ല എഞ്ചിനീയർ നീ വിവാഹം കഴിക്കേ. മാത്രമല്ല, ഈ കമ്പനി എല്ലാം നോക്കി നടത്താൻ ഒരാളാകും. അതിനെല്ലാം ഇപ്പൊ വർമാജി ഉണ്ടല്ലോ. ആദ്യ ഭർത്താവ് ഒരു വർഷത്തിനിടയിൽ എന്നെ എത്ര കരയിപ്പിച്ചെന്ന് വർമാജിക്ക് അറിയാലോ. എനിക്കിനി വിവാഹം വേണ്ട. എല്ലാരും അങ്ങനെ ആകണമെന്നില്ല. ശരി, സമ്മതിച്ചു. എങ്കിൽ വർമാജിയെ പോലെ കഴിവും സത്യസന്ധതയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുള്ള ആളെ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കൂ. ശരി, ഞാൻ നോക്കാം. ഒരിക്കലും വർമാജിക്ക് കിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ, വർമാജി മാരീഡ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ എപ്പോഴും വിവാഹം കഴിച്ചേനെ. ബുദ്ധിമുട്ടിക്കല്ലേ. നോക്ക് സ്നേഹ, എനിക്ക് നീ സൈറ്റിൽ കുറച്ച് വർക്കുണ്ട്. സ്നേഹ വേണമെങ്കിൽ വീട്ടിലേക്ക് വെക്കോളൂ. വീട്ടിൽ പോയാൽ ബോറടിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഒന്നുമില്ലേലും വർമാജി ഇങ്ങനെ നോക്കിയിരിക്കാലോ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോട്ട.